ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ ചെറുപ്പകാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചതൊന്നും എന്റെ മക്കൾ അറിയരുത് എന്ന്. അവർ അത് അറിയാതെ വളരണമെന്ന് നാം പറയാറുണ്ട്. നമ്മുടെ ആഗ്രഹം അതാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നാം കടന്നുപോയ പ്രയാസഘട്ടങ്ങളിൽ നമ്മെ വിടുവിച്ച യേശുവിനെ കുറിച്ച്, നമ്മെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച് നമ്മുടെ മക്കളോട് പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ അവർ നേരിടാൻ പോകുന്ന വിഷമഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ചതുപോലെ അവരെയും സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുവാൻ സാധിക്കും. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ അനുസരണത്തിനായുള്ള മോശയുടെ ആഹ്വാനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. ഇവിടെ ദൈവം നമ്മെ ഉപദേശിക്കുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിസന്ധി വേളകളിൽ വിഷമഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ച ദൈവത്തെക്കുറിച്ച് നമ്മുടെ തലമുറയോട് നാം പറയണമെന്നതാ. എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകൾ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമെന്നൊരു ബോധ്യം അവർക്കുണ്ടാകുകയുള്ളൂ. നമ്മെ നടത്തിയ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പരിപാലനത്തെക്കുറിച്ച് നമ്മുടെ തലമുറകളോട് നാം പറയുമ്പോൾ അത് അവരുടെ മനസ്സിൽ കൊടുക്കുന്ന വലിയ നിക്ഷേപമാണ്. അപ്രകാരം കേട്ടു വളരുന്ന ജീവിതങ്ങൾ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ, ദൈവത്തെങ്കിൽ ആശ്രയിക്കുവാൻ തീർച്ചയായിട്ടും ഇടയാകും. നിസ്സാര പ്രശ്നങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു സന്ദേശമായി അത് മാറും. ഇതുവരെയായിട്ടും നമ്മ പ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ ഇന്നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. നമ്മെ നടത്തിയ വഴികളെ കുറിച്ച്, നമ്മെ നടത്തിയ വിധങ്ങളെ കുറിച്ച് നാം നമ്മുടെ തലമുറയോട് പറയണം. നാം കടന്നു വന്ന വഴികൾ ഓർക്കുന്ന ഒരു വ്യക്തിക്കും സ്വയം അഹങ്കരിക്കുവാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ നാം ഓർക്കുമ്പോൾ ഇന്ന് നാം നേരിടുന്ന വിഷയങ്ങളെ ഓർത്ത് നാം ഭാരപ്പെടാതെ ഇരിക്കുവാനിടയാകും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ജീവിക്കുന്ന ദൈവം ഇന്നും എന്നെ നടത്തുവാൻ മതിയായവനാണ് എന്ന് നാം ഉറക്കും. നമ്മുടെ കഴിവുകൾക്ക് പരിമിതികളുണ്ട്, നമുക്ക് ചെയ്യാവുന്ന ഇൻഫ്ലുവൻസുകൾക്ക് പരിമിതികളുണ്ട്, മാനുഷികമായി നമുക്ക് ലഭിക്കാവുന്ന എല്ലാ സഹായത്തിനും പരിധികളും പരിമിതികളും ഉണ്ട്. മാത്രമല്ല, നമ്മെ ഒരാൾ സഹായിച്ചു എന്നിരിക്കട്ടെ, ആ സഹായിച്ച വ്യക്തിക്ക് വ്യക്തമായ കണക്കുകൾ ഉണ്ടാകും. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കണക്ക് വെച്ചിട്ടല്ല, കടമ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടുമല്ല. ദൈവം ഇത്രത്തോളം നമ്മെ സ്നേഹിച്ചിട്ടും നമ്മെ വിടുവിച്ചിട്ടും നാം അത് മറന്ന് ഇന്ന് കാണുന്ന വിഷയത്തെ നോക്കി ഭാരപ്പെടുന്നത് എന്തിനാണെന്ന് ദൈവം ചോദിക്കുന്നത്. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി സ്തംഭമായും വഴി നടത്തിയ ദൈവത്തിനെതിരെ ചില നിസ്സാര കാര്യങ്ങൾക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പിറുപിറുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ദൈവത്തോട് മത്സരിക്കുവാൻ തയ്യാറായതുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങൾ അവരിൽ നിന്ന് വിദൂരമായി മാറുന്നു. പ്രിയ ദൈവജനമേ, ദൈവം വിടുവിക്കുവാൻ മതിയായവന. ദൈവം വഴി നടത്തും. നമ്മെ പരിപാലിപ്പാൻ, നമ്മെ ശക്തീകരിക്കുവാൻ മതിയായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ നാളുകളിൽ എല്ലാവരും കൈവിട്ട മേഖലകളിൽ, അടഞ്ഞുകിടന്ന വാതിലുകളുടെ മുമ്പാകെ നാം ആയിരുന്നപ്പോ അവിടെയെല്ലാം അതിശയകരമായി നടത്തിയ ഒരു ദൈവമില്ലേ? അതെ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, തലമുറകളുടെ ആവശ്യങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കൾ ഇതുവരെയായിട്ടും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ എനിക്കൊരു സദ്വർത്തമാനം താങ്കളോട് പറയുവാനുണ്ട്. യേശു താങ്കളെ സ്നേഹിക്കുന്നു. ന്യായ പ്രമാണത്തിന് കഴിയാതിരുന്ന നീതീകരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ലഭിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് കഴിയാത്തത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് ദൈവം നമുക്ക് നൽകുകയാണ്. യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് അവകാശമാണ്. ദൈവ ശബ്ദം കേട്ട് ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്നിരിക്കുന്ന നമ്മെ പരിപാലിപ്പാൻ ദൈവം മതിയായവന. ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം നമ്മുടെ അവകാശമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, പ്രേമാതാവേ പിതാവേ, ഈ ദൈവം താങ്കളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു കളയുകയില്ല. ഈ ദൈവത്തിലുള്ള വിശ്വാസത്തെ മറിച്ചു കളവാൻ, ഈ യേശുവിൽ നിന്നും താങ്കളെ അകറ്റുവാൻ പല ശക്തികളും ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, യേശുവിനോട് എത്രത്തോളം താങ്കൾ അടുക്കുന്നുവോ യേശുവിനെ അത്രത്തോളം താങ്കൾക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. ഈ യേശു നമ്മെ സ്നേഹിക്കുന്നു. ഈ യേശു നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയാ. കഴിഞ്ഞ കാലങ്ങളിൽ നാം തീരുമാനങ്ങൾ എടുത്തവരാ എങ്കിലും നമുക്ക് പലതും നിവർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. ഈ തിരക്കുള്ള ജീവിതയാത്രയിൽ അല്പസമയം പ്രാർത്ഥിക്കുവാൻ, അല്പസമയം വചനം ധ്യാനിക്കുവാൻ നമുക്ക് പലപ്പോഴും സമയം കിട്ടുന്നില്ല. ഇന്ന് താങ്കളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് താങ്കളോട് സംസാരിക്കണം. ആ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിനടുത്തേക്ക് വരുവാൻ ഞാൻ ഇന്ന് താങ്കളെ ആഹ്വാനം ചെയ്യുകയാണ്. അല്പസമയം വേർതിരിച്ച് വചനം വായിക്കുവാൻ, പിതാവിനോട് ചേർന്നിരിപ്പാൻ നാം സമയം മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ തിരക്ക് തീർന്നിട്ട് ഒരു പരിപാടിയും നടക്കുകയല്ല, എന്നാൽ നാം ദൈവത്തോട് അടുത്ത് വരുമ്പോ ഇന്ന് താങ്കളുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ എരിഹോ കോട്ട പോലെ മുമ്പിൽ നിൽക്കുന്ന വിഷയം
സമയമാണെങ്കിലും ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം പറയുന്നത് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ കാണാൻ പോകുകയാണ്. വിഷയങ്ങളിൽ തനിച്ചാക്കുന്ന ദൈവമല്ല, കരം പിടിച്ച് കൂടെ നടക്കുന്ന ദൈവം. തീച്ചുള്ള പോലെയുള്ള വിഷയങ്ങളാണെങ്കിലും അവിടെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കാം. നമ്മെ നടത്തുന്ന വിധങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ തലമുറകളോട് നാം ഷെയർ ചെയ്യണം. ഈ ദൈവിക സ്നേഹത്തെ, ഈ ദൈവിക പരിപാലനത്തെ അവരും അറിയട്ടെ, അവരൊന്നും മനസ്സിലാക്കട്ടെ. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ തരുന്നു. കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പരിപാലനം തലമുറകളോട് പറയുവാൻ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കുമാറാകണം. ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ദൈവജനത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ ദൈവജനം കാണട്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, സകലത്തിന്റെ മേലും അധികാരമുള്ള, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനം അനുഭവിക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നിരിക്കട്ടെ, ഒരു അനുഗ്രഹമായി മാറട്ടെ. സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മ നിയന്ത്രണം ഉണ്ടാവണം. സകല മാന മഹത്വം അങ്ങേക്ക്, സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. യേശു താങ്കളോട് കൂടെയുള്ളത് കൊണ്ട് താങ്കൾ ഒരു അനുഗ്രഹമായി മാറും. കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. അതെ, ദേശങ്ങൾക്ക് താങ്കളൊരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.